ആഫ്രിക്ക എന്ന് പറഞ്ഞപ്പോളേ ഇപ്പോൾ സാറ് പറഞ്ഞു കുറേ പടത്തിൽ ഒന്നിച്ച് അഭിനയിക്കുന്നു, ഒന്നിച്ച് പ്രൊമോഷൻ ചെയ്യേണ്ടി വരുന്നു, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇടപെടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ജാഫ്രിക്ക വേറൊരു പടത്തിൽ നിന്നും അതിൻ്റെ പ്രൊമോഷന് വരാതെ വേറൊരു ഫംഗ്ഷന് ചെന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ ആ ഇഷ്യൂ സംസാരിക്കുകയും അതൊരു വിവാദമായി മാറുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ തിരക്കിട്ട് ഈ ഒരു ലൊക്കേഷൻ ലൊക്കേഷനിലേക്കും അത് പ്രൊമോഷനിൽ പ്രൊമോഷനിലേക്ക് അങ്ങനെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ വിവാദങ്ങളിൽ ചെന്ന് ചാടാനുള്ള ചാൻസ് കൂടുതലല്ലേ? എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിവാദം കഴിഞ്ഞു പോയില്ലേ, പിന്നെ നമ്മൾ ഏത് വിവാദിച്ചാലും സത്യമുള്ളത് സത്യം വേണം. അതിനകത്ത് ഞാൻ കുറച്ചും പറഞ്ഞില്ല, സത്യം വേണം, പറയുന്ന ആൾക്കാർ സത്യം പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയ സത്യമല്ലേ, സത്യമാണ് പറഞ്ഞത്. എന്നെ കുറിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായി, നുണപരിശോധന, നാർക്ക് അനാലിക്ക് ഇതൊക്കെ ചെയ്യാൻ കൊള്ളാതന്നെ. 10-14 വയസ്സായിരിക്കും, ഇപ്പൊ മുട്ടിനൊക്കെ പെയിൻ തുടങ്ങി. ഇതൊക്കെ അതിലും വലിയ സംഭവം ആന മറിഞ്ഞു വന്ന അന്നേരം ഈ ചെറിയ പ്രാണികൾ പറയും കൂടെ പോകുള്ളൂ ആരും പറഞ്ഞു. അയ്യേ അതൊക്കെ നമ്മൾ കേട്ടോണ്ടിരുന്നല്ലേ, നമുക്ക് ഇത് എടുപ്പത് പണിയില്ല മതി. നമ്മൾ അയലോക്കത്ത് കൂട്ടി നടക്കുന്ന കാര്യങ്ങൾ നടക്കണമല്ലേ, അത് തന്നെ കൊള്ളുന്നുണ്ട്. ആ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അതിന് എന്തെങ്കിലും അരിയും മത്സ്യം മേടിച്ചു കൊടുക്കുക, തൊട്ട് അയലോക്കത്ത് വീട്ടിൽ പട്ടിണി നടക്കുന്നത് തിരക്കുക. അത് അവിടുത്തെ പ്രശ്നങ്ങൾ എടുത്തിട്ട് നമ്മൾ പെരുമാറുമല്ലാണ്ട്, അവിടെ പട്ടിണി ഉണ്ടോ ഉണ്ടെങ്കിൽ ഇച്ചിരി സഹായിക്കണം, അത്രയൊക്കെ ഉള്ളൂ. പല ദൂരം കേട്ടാൽ കേരള സസ്റ്റ് ചെന്നപ്പോൾ ആരെ ചോദിച്ചപ്പോൾ അങ്ങനെയല്ല പറഞ്ഞു, കേരള ചാനലിനോട് ചോദിച്ചു എന്തോ വലിച്ചു ഷൂ പറഞ്ഞു തന്നു. അപ്പോൾ ആരെങ്കിലും എന്തിൻ്റെ പേര് കിട്ടിയെന്ന് ഇവിടെ കേട്ടിട്ട് ഇവിടെ പറഞ്ഞു വിട്ടാൽ നമുക്ക് ഒത്തിരി പണികളുണ്ട്. അങ്ങനെ നമ്മളില്ല, അതിന് കൊള്ളൂലാത്തതിനും നമ്മളേക്കല്ല. നല്ലതുണ്ട് പറയാം, പറയാം ഇവിടെ എങ്കിലും എന്തെങ്കിലും കഷ്ടപ്പാടെന്ന് പറയാം, 1000 രൂപ 1000 രൂപ കൊടുക്കാം, അതൊക്കെ പറയാം കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, വേറെ തന്നെ നമ്മുടെ